Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah, alhamdulillah. Wassalatu wassalamu ala sayyidil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ കർഷക ജനത രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് പോപ്പ് ഗായിക റിഹാനയെ മതം നോക്കി ഭീഷണിപ്പെടുത്തുന്ന ഹത്രാസ് പീഡനത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി പോയ കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനെ മതത്തിന്റെ പേരിൽ വേട്ടയാടുന്ന സമകാലിക ഇന്ത്യയുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലിരുന്നാണ് സഫൂറ സാർഗറിന് മതേതരത്തെ ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയം നമ്മൾ സംസാരിക്കുന്നത്. അവളുടെ അവകാശ ധംസനത്തെ കുറിച്ച് നമ്മൾ വാചാലമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലിരുന്നു കൊണ്ടാണ്. എന്തിലും ഏതിലും മതം ചികയുകയും മതേതരത്വരാഷ്ട്രമെന്ന് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മക രാഷ്ട്ര സമീപനത്തിലേക്ക് ഇന്ത്യ തരം താഴ്ന്നത് പെടുന്തനെ സംഭവിച്ച രാഷ്ട്രീയ സമവാക്യങ്ങളിലൂടെ ആയിരുന്നില്ല, മറിച്ച് കാലങ്ങളായുള്ള വർഗീയ വിഷ കുത്തിവെപ്പുകളിലൂടെ ആയിരുന്നു. അത്തരം കുത്തിവെപ്പുകളുടെ അത്തരം തുടർക്കഥകളുടെ ഒടുക്കമെന്നോണം രാജ്യം ഈ ഇന്ത്യ എന്ന മഹത്തായ മതേതരത്വ രാഷ്ട്രം ഫാഷിസ്റ്റ് ശക്തികളുടെ കരങ്ങളിൽ മതേതര ഇന്ത്യ ശ്വാസം മുട്ടി നിൽക്കുമ്പോൾ വർഗീയതയുടെയും വർണ്ണവറിയുടെയും സ്വജനപക്ഷവാദത്തിന്റെയും സാർവത്രികമായ ഒരു രൂപമായി മതേതര ഇന്ത്യ മാറുമ്പോൾ ഡൽഹിയിലെ തിഹാർ ജയിൽ പരിസരത്തേക്ക് നമ്മളൊന്ന് കാതോർക്കുക. ഇനിയും ഒരു വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു കുഞ്ഞു ഫൈദലിന്റെ ഏങ്ങിയേങ്ങിയുള്ള കരച്ചിൽ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിക്കും. സഫൂറ സർഗർ എന്ന 26 വയസ്സുകാരി, അവൾ ജാമി ആമില്ലിയ എംഫിൽ വിദ്യാർത്ഥിനിയായിരുന്നു. സി എ എ വിരുദ്ധ സമാധാന സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും കാലഘട്ടത്തിൽ ഡൽഹിയിൽ നടന്ന കലാപത്തിന് നേത്രപരമായ പങ്ക് വഹിച്ചെന്നാരോപിച്ച് ആ സഫൂറ സാഗറിനെ തിഹാർ ജയിലിലേക്ക് അയക്കുമ്പോൾ അവൾ 3 മാസം ഗർഭിണിയായിരുന്നു. സമാധാനപരമായ സമരങ്ങൾ പോലും സമാധാനപരമായ പ്രതിഷേധങ്ങൾ പോലും യു എ പി എ ഭീകരവിരുദ്ധ നിയമം ചുമത്താവുന്ന കുറ്റമാകുന്നതും രാജ്യത്തിന്റെ സുപ്രധാന സൈനിക വിവരങ്ങൾ ചോർത്തുന്നത് രാഷ്ട്ര സേവനമാകുന്നതും മതം എന്ന മാനദണ്ഡം വെച്ചാണ് എങ്കിൽ ഈ രാജ്യമിനിയും സെക്യുലറിസം എന്ന പദം ഉപയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഡൽഹി കലാപത്തിന് ആഹ്വാനം ചെയ്ത കപിൽ മിശ്ര രാജ്യഭടന്മാർക്കൊപ്പം രാജ്യത്ത് വിലസുകയും സമാധാന സമരങ്ങൾക്ക് സി എ എ വിരുദ്ധ സമാധാന സമരങ്ങൾക്ക് പന്തൽ കിട്ടിയവൻ പോലും തിഹാർ ജയിലിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന് ജനാധിപത്യം എന്ന പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ യുക്തി എന്താണ്? രാജ്യത്തിന്റെ പൗരന്മാരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുകയും അവർക്കിടയിൽ വിഭാഗീയതയുടെ ഭിന്നിപ്പിന്റെ വിത്ത് പാകി മുളപ്പിച്ച് ശേഷം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സംഘപരിവാറിന്റെ കുറുക്കന്റെ കൗശലത്തിനെതിരെ ചെറുവിരൽ നനയ്ക്കാൻ ഇവിടെയുള്ള മുഖ്യധാര മതേതരത്വ പാർട്ടികൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സവിശേഷമായ ഘട്ടത്തെ ഭയാനകമെന്നല്ലാതെ എന്ത് വിളിക്കാനാകും? സഫൂറ സർഗാർ, മീറാൻ ഹൈദർ, ഡോക്ടർ കഫിൽ ഖാൻ, ഉമർ ഖാലിദ്, ഈ പട്ടിക നീണ്ടതാണ്. തീർച്ചയായും അത് ഇനിയും നീളം കൂടും. എന്തുകൊണ്ടെന്നാൽ തങ്ങൾക്കെതിരെയുള്ള വർഗീയ അതിക്രമങ്ങൾക്കെതിരെ വംശീയ ക്രൂരതകൾക്കെതിരെ ഒരു വാക്കുമുണ്ടാതെ അതൊക്കെ സ്വാഭാവികമെന്ന് വിധിയെഴുതാകുന്ന തരത്തിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇവിടെയുള്ള ദളിതരുടെ മുസ്ലിമീങ്ങളുടെ മാനസികാവസ്ഥ വിധേയപ്പെടുത്തിയെടുക്കാൻ ഇവിടെയുള്ള ഫാഷിസ്റ്റ് ശക്തികൾക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ. രാജ്യം ഇങ്ങനെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിതസ്ഥിതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മതേതരത്വ ശക്തികൾ എന്ന് കൊട്ടിഘോഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫാഷിസ്റ്റുകളോട് ആശയ പോരാട്ടം പോലും സാധ്യമാകാതെ വരികയും അധസ്ഥിത പീഡിത വിഭാഗങ്ങളോട് സഹതപിച്ച് അവരുടെ വോട്ട് ബാങ്ക് തട്ടിയെടുക്കുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കാൻ നേരമില്ലാതിരിക്കുകയും തരം കിട്ടിയാൽ പ്രലോഭനങ്ങൾക്ക് വശം പതരായി മറുകണ്ഠം ചാടി സംഘപരിവാറിനോട് ഓച്ചാനിച്ചു നിന്ന് അവരുടെ വാലാട്ടികളായി വാഴുന്നതിന് ഒരു മടിയുമില്ലാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മതേതര ഇന്ത്യ ഒരു സ്വപ്ന സങ്കല്പമായി അസ്തമിക്കുമോ എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭയം ഈ നാട് മരിക്കുകയും നാട്ടിലാകെ മൗനം കനത്ത് പരക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ
രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, ശരിക്കേടുകൾക്കെതിരെയും അധർമ്മങ്ങൾക്കെതിരെയും, കേവലം അതിനൊക്കെ എതിരെയും ഒരു തൊണ്ടനക്കാനെങ്കിലും കഴിഞ്ഞാൽ അത് വലിയ വിപ്ലവങ്ങൾക്ക്, ഇടിമുഴക്കങ്ങൾക്ക് നിമിത്തമാകുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അത്തരം ഇടിമുഴക്കങ്ങളായി പുനരവതരിക്കാൻ ഇവിടെയുള്ള മതേതരത്വ പാർട്ടികൾക്ക് ത്രാണിയുണ്ടാകും എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി.